ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിയായ ഓവർകോട്ട് അല്ലെങ്കിൽ സ്ട്രഗിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഫാബ്രിക് നിന്ന് നാലായെന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റ് 9 ഇഞ്ച് മതി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് ചേർത്ത് 11 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇനി ലെങ്ത് ആണ്, ലെങ്ത് എനിക്കിവിടെ 18 ഇഞ്ച് മതി. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ചേർത്ത് ഒരു 19 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഷോൾഡർ ആണ് എടുക്കുന്നത്. ഷോൾഡർ ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നെക്കിൻ്റെ വിത്ത് അതൊരു 2.5 ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആം ഹോളാണ്. ആം ഹോൾ ഒരു 6.5 അതൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാനായിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോള് കർവ് വരച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ആം ഹോള് നമുക്കൊന്ന് കുഴിച്ചതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ബോഡി ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടി ആം ഹോളിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്നും ഒരു 6.1 മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വിട്ത് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ എഡ്ജ് ഭാഗത്ത് നിന്നും 1 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കർവായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഡെപ്ത് എടുക്കാം. നെക്ക് ഡെപ്ത് ഞാൻ ഇവിടെ എടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമുക്കതിന് ശേഷം ഇനി ബാക്ക് നെക്ക് കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. അതും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി തന്നെ ഇനി ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് പോലെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഓവർകോട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് സെൻറ്റർ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് 2 ഇഞ്ച് എന്ന എഡ്ജ് ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ അതിന് ശേഷം നെക്കിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് നിന്നും ഈ 2 ഇഞ്ചിലോട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ട് നെക്ക് മാത്രം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആം ഹോളും ഷേപ്പും എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഈ സ്ട്രഗിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഓപ്പണാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ചിട്ട് തന്നെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി തുണി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക 4 ആയിട്ട്. അതിനുശേഷം ഞാൻ 9 ഇഞ്ച് വിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം ലെങ്ത് എന്ന് പറയുന്നത് 18+1 19 ഇഞ്ചാണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ കർവ് വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി 3.5 ഇഞ്ചാണ് ഞാൻ കർവ് വരയ്ക്കാനായിട്ട് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ലെങ്ത് എത്രയാണോ ആ കർവ് ആ 3.5 ഇഞ്ചിൽ നിന്നും ലെങ്തിലോട്ടൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ സ്ലീവ് റൗണ്ട് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവ് റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചു കിട്ടുക. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ഞാനിവിടെ അതിനുവേണ്ടി ലൂപ്സ് അല്ലെങ്കിൽ ഡോറ് ഞാൻ മുമ്പേ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നെക്കിൻ്റെ ആ തുടങ്ങുന്ന ഭാഗത്ത് നിന്നും ഒന്ന് അറ്റാച്ച് ചെയ്തൊന്ന് നമുക്ക് ലൈനിങ്ങുമായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഒരു പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ചിടുന്നതിന് മുമ്പ് നെക്കിൻ്റെ ആ പാർട്ടൊക്കെ ഒന്ന് ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്തതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ടതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കുമ്പോൾ നമ്മളെ നെക്ക് പെർഫെക്റ്റായിട്ട് വരും. ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പാർട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ രണ്ടു പാർട്ടും ഇതുപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓരോ കട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ഇപ്പോൾ കൊടുക്കണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ചിട്ടതിന് ശേഷം ഷോൾഡർ കവറിങ് ആണ്, അതാണ് നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇട്ടതിന് ശേഷം റൈറ്റ് സൈഡിൽ വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് ടു റൈറ്റ് സൈഡ് ഇതുപോലെ വെച്ചിട്ട് ബാക്കിലോട്ട് ഇതുപോലെ വെച്ച് നമുക്ക് നെക്ക് കവറിങ് ചെയ്യാം. ഷോൾഡർ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ഭാഗം തൊട്ട് ബാക്ക് നെക്കിൻ്റെ അടുത്ത ഷോൾഡർ ഭാഗം വരെയും ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ. ഇനി അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിനുവേണ്ടി സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് ഇതുപോലെ റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഒരു സ്ലീവ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രണ്ട് സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് നമ്മുടെ സ്ലീവ് റൗണ്ട് എടുത്തിരിക്കുന്നത്. അതിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരേപോലെ വെച്ച് നമ്മളെ ബോഡി ഷേപ്പും ഇതുപോലെ 2 ഇഞ്ച് സീം അലോൺസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതുപോലെ ഒരേപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി അതിനുശേഷം നമുക്കിതിൻ്റെ ബോട്ടം ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആണ് നമ്മളുടെ സ്ട്രഗ് അല്ലെങ്കിൽ ഓവർകോട്ടിൻ്റെ സ്റ്റിച്ചിങ് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ച് ബിഗിനേഴ്സ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻസ് ഒക്കെ തരിക. ഞാൻ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.